ഹി ഗൈസ് വെൽക്കം ബാക്ക് ഞാൻ ദിവ്യ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഡിസംബർ ഇരുപതാം തീയതി കൊളംബിയയിലേക്ക് ലാൻഡ് ചെയ്യാൻ വേണ്ടി അപ്രോച്ച് ചെയ്തു വന്ന അമേരിക്കൻ എയർലൈൻസിൻ്റെ ഫ്ലൈറ്റ് നമ്പർ നയൻ സിക്സ് ഫൈവ് ബോയിങ് സെവൻ ഫൈവ് സെവൻ വിമാനമാണ് ഈ വിമാനം ഓപ്പറേറ്റ് ചെയ്തിരുന്ന പൈലറ്റ്സിന് ആ വിമാനത്തിൻ്റെ പൊസിഷൻ നഷ്ടപ്പെടുകയുണ്ടായി ഏത് വഴിയാണ് വിമാനം ഫ്ലൈ ചെയ്യുന്നത് എന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ അങ്ങനെ വിമാനത്തിന് നിയന്ത്രണം നഷ്ടപ്പെടുകയും വിമാനം കൊളംബിയയ്ക്ക് മുകളിലുള്ള ഒരു മലമുകളിൽ തകർന്ന് വീഴുകയും ചെയ്തു നൂറ്റി അൻപത്തി ഒൻപത് യാത്രക്കാരിൽ വെറും നാല് പേർ മാത്രമാണ് ഈ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത് എയർക്രാഫ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബോയിങ് സെവൻ ഫൈവ് സെവൻ വിമാനമാണ് മോഡേൺ ടെക്നോളജി ഉപയോഗിച്ച് ഫ്ളൈ ചെയ്യുന്നൊരു എയർക്രാഫ്റ്റ് ആണ് പൈലറ്റ്സ് രണ്ട് പേരും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ട്രാക്ക് ഹിസ്റ്ററിയിൽ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രണ്ട് പൈലറ്റ്സ് എന്നാൽ എങ്ങനെയാണ് ഇത്ര എക്സ്പീരിയൻസ് ഉള്ള പൈലറ്റ്സ് ഫ്ലൈ ചെയ്ത ഈ വിമാനം തകർന്നു വീണത് ഇതിൽ ആരുടെയായിരുന്നു മിസ്റ്റേക്ക് ഇന്നത്തെ വീഡിയോ അമേരിക്കൻ എയർലൈൻസ് ഫ്ലൈറ്റ് നമ്പർ നയൻ സിക്സ് ഫൈവിൻ്റെ വിമാന അപകടത്തെ പറ്റിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ കാണാം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് ബോയിങ് സെവൻ ഫൈവ് സെവൻ ഓപ്പറേഷൻസ് ആരംഭിക്കുന്നത് ഈ എയർക്രാഫ്റ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്ലാസ് ആയിരുന്നു ഏറ്റവും പുതിയ നാവിഗേഷണൽ എക്യൂപ്മെൻറ്റ് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫ്ലൈറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം ജി പി എസ് ടെക്നോളജി അങ്ങനെ ഒരുപാട് ലേറ്റസ്റ്റ് ടെക്നോളജി ആയിട്ടാണ് ഈ എയർക്രാഫ്റ്റ് ഈ ഒരു ഓപ്പറേഷൻ തുടങ്ങുന്നത് അതുകൊണ്ട് തന്നെ വളരെയധികം പെട്ടെന്ന് പോപ്പുലറായിട്ട് മാറാൻ വേണ്ടി ഈ എയർക്രാഫ്റ്റിന് സാധിക്കുകയും ചെയ്തു അമേരിക്കൻ എയർലൈൻസ് സെവൻ ഫൈവ് സെവൻ വിമാനം കൂടുതലും ഉപയോഗിച്ചിരുന്നത് സൗത്ത് അമേരിക്കയിൽ ഫ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു കാരണം സൗത്ത് അമേരിക്കയിൽ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ വളരെ കുറവാണ് അല്ലെങ്കിൽ ലിമിറ്റഡ് ആണ് അതുകൂടാതെ എ ടി സിയുടെ പ്രവർത്തനവും താരതമ്യേന വളരെ മോശമാണ് അതുകൊണ്ട് ഏറ്റവും നല്ല ടെക്നോളജിയുള്ള എയർക്രാഫ്റ്റും ഈ സൗത്ത് അമേരിക്കയിലേക്ക് ഫ്ലൈ ചെയ്യുന്നതിന് വേണ്ടി സ്പെഷ്യലി ട്രെയിൻഡ് ആയിട്ടുള്ള പൈലറ്റ്സുമാണ് കൂടുതൽ സമയത്തും ഈ ഫ്ലൈറ്റ്സ് ഓപ്പറേറ്റ് ചെയ്തിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഡിസംബർ ഇരുപതാം തീയതി മായവിയിൽ നിന്നും കൊളംബിയയിലെ കാലി എയർപോർട്ടിലേക്കാണ് അമേരിക്കൻ എയർലൈൻസിൻ്റെ ഫ്ലൈറ്റ് നമ്പർ നയൻ സിക്സ് ഫൈവ് സ്കെഡ്യൂൾ ചെയ്തിരുന്നത് ഇതൊരു റെഗുലർ സർവീസ് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സ്പെഷ്യലി ട്രെയിൻഡ് ആയിട്ടുള്ള പൈലറ്റ്സ് ആണ് അന്ന് ഈ എയർക്രാഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഈ എയർക്രാഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന ക്യാപ്റ്റൻ ഏകദേശം അൻപത്തി ഏഴ് വയസ്സുള്ള പൈലറ്റാണ് അദ്ദേഹത്തിന് പതിമൂവായിരം മണിക്കൂറോളം ഫ്ലൈങ് എക്സ്പീരിയൻസ് ഉണ്ട് അന്ന് കൂടെ ഫ്ലൈ ചെയ്യുന്ന ഫസ്റ്റ് ഓഫീസർ ആണെന്നുണ്ടെങ്കിലും ഏകദേശം ഏഴായിരം മണിക്കൂറോളം ഫ്ലൈയിങ് എക്സ്പീരിയൻസ് ഉള്ളൊരു പൈലറ്റ് തന്നെയാണ് രണ്ടുപേരും സൗത്ത് അമേരിക്കയിലേക്ക് പല പ്രാവശ്യം ഫ്ലൈ ചെയ്തിട്ടുള്ളതാണ് എന്നാൽ ക്യാപ്റ്റനാണ് കൂടുതൽ സമയവും ഫ്ലൈ ചെയ്തിട്ടുള്ളത് അന്ന് ഇവരുടെ കൂടെ ഫ്ലൈ ചെയ്യുന്നത് നൂറ്റി അൻപത്തി അഞ്ച് യാത്രക്കാരും ആറ് ക്യാബിൻ ക്രൂ മെമ്പേഴ്സുമാണ് അന്ന് സാധാരണയിൽ കൂടുതൽ രണ്ട് മണിക്കൂർ ഡിലേ ഇവർക്ക് എയർപോർട്ടിൽ അനുഭവപ്പെട്ടിരുന്നു അതിൻ്റെ കാരണം ജെ എഫ് കെ എയർപോർട്ടിൽ ഒരു സെവൻ ഫോർ സെവൻ വിമാനം റൺവേയിൽ നിന്ന് സ്കിഡ് ചെയ്ത് പോവുകയും ഒരു എമർജൻസി വാക്യുവേഷൻ നടത്തി പാസഞ്ചേഴ്സിനെല്ലാം തന്നെ പുറത്തെടുക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ആ എയർക്രാഫ്റ്റ് റൺവേയിൽ സ്കിഡ് ചെയ്തതുകൊണ്ട് തന്നെ അന്നൊരു ഡിലേ ആ എയർപോർട്ടിൽ സംഭവിച്ചു ആ എയർപോർട്ടിൽ സംഭവിച്ച ആ ഡിലേ പിന്നീട് യു എസ് മറ്റ് പല എയർപോർട്ടിലേക്കും ബാധിക്കുകയും ചെയ്തു അങ്ങനെ ഏകദേശം രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഈ എയർക്രാഫ്റ്റ് ടേക്ക് ഓഫിന് വേണ്ടിയിട്ട് ക്ലിയറൻസ് ലഭിക്കുന്നത് അന്ന് മയാമി എയർപോർട്ടിൽ താരതമ്യേന ട്രാഫിക് വളരെയധികം കൂടുതലുമായിരുന്നു അങ്ങനെ റൺവേയിൽ ക്ലിയറൻസ് ലഭിച്ച ഉടനെ തന്നെ എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്തു ഏകദേശം മൂന്ന് മണിക്കൂർ മുപ്പത് ആണ് കാലിയിലേക്കുള്ള ഫ്ലയിങ് ടൈം എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ക്രൂസ് ഫേസ് എല്ലാം തന്നെ വളരെ നോർമൽ ആയിരുന്നു അങ്ങനെ മൂന്നര മണിക്കൂർ കഴിയാറായതോടും എയർക്രാഫ്റ്റ് കാലി എയർപോർട്ടിലേക്ക് അപ്രോച്ച് ചെയ്യാറായി അങ്ങനെ പൈലറ്റ്സ് എ ടി സിയെ കോൺടാക്ട് ചെയ്തു ഇൻസ്ട്രുമെൻറ്റ് ലാൻഡിങ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് റൺവേ സീറോ വണ്ണിലേക്ക് ലാൻഡ് ചെയ്യാനാണ് എ ടി സി ഇവർ നിർദ്ദേശിച്ചത് അതുതന്നെയായിരുന്നു ക്യാപ്റ്റൻ പ്ലാൻ ചെയ്തത് അതിനുവേണ്ടി ആദ്യം തുളുവ റോസോ എന്നീ രണ്ട് വേ പോയിന്റ്സ് ക്രോസ് ചെയ്ത് സർക്കിൾ ചെയ്തിട്ട് വേണം ഇവർക്ക് ഈ എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ വേ പോയിന്റ്സ് എന്ന് പറയുന്നത് ഇമാജിനറി ലൈൻസ് ആണ് എയർക്രാഫ്റ്റ് ക്രോസ് ചെയ്ത് പോകുന്ന ഓരോ ലൈൻസ് ആണ് അങ്ങനെ ഇതും എ ഹെൽപ്പ് ഇല്ലാതെ ഹെൽപ്പില്ലാതെ തന്നെ വേണം ഇവർക്ക് ലാൻഡ് ചെയ്യാൻ വേണ്ടി കാരണം കൊളംബിയയിലെ റിബൽ ഗ്രൂപ്പ്സ് വർഷങ്ങൾക്ക് മുൻപ് തന്നെ കാലി എയർപോർട്ടിലെ റഡാർ സിസ്റ്റം തകർത്തിരുന്നു അങ്ങനെ ക്യാപ്റ്റൻ എ ടി സിയെ കോൺടാക്ട് ചെയ്ത സമയത്ത് ഡിസെൻഡ് ചെയ്യാനുള്ള പെർമിഷൻ ആവശ്യപ്പെട്ടു ആ സമയത്ത് ഏകദേശം നൂറ്റി പതിനേഴ് കിലോമീറ്റർ ദൂരെയായിട്ടാണ് എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യുന്നത് അതുപോലെ അവർ ഫ്ലൈ ചെയ്ത് വരുന്ന സമയത്ത് ഞാൻ ആദ്യം പറഞ്ഞ രണ്ട് വേ പോയിൻറ്സ് ഇവർക്ക് കവർ ചെയ്യുകയും വേണം അങ്ങനെ എ ടി സി വിളിച്ച സമയത്ത് എ ടി സി ഇവരോട് ഡയറക്റ്റായിട്ട് കാലി എയർപോർട്ടിലേക്ക് ഡിസെൻഡ് ചെയ്യാനുള്ള പെർമിഷൻ ആണ് കൊടുത്തത് ഈ യു എസിലെ പൈലറ്റ്സ് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ആയിട്ട് അവർക്ക് എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യാനുള്ള ക്ലിയറൻസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം അതിനിടയ്ക്കുള്ള വേ പോയിന്റ്സ് ഒന്നും തന്നെ അവർ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അതിലൊന്നിലും തന്നെ ടച്ച് ചെയ്യാതെ തന്നെ അവർക്ക് എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഈ ഒരു അസംഷനായിരുന്നു ക്യാപ്റ്റൻ ഉണ്ടായിരുന്നത് അദ്ദേഹം വിചാരിച്ചത് ഈ രണ്ട് വേ പോയിന്റ്സ് ക്ലിയർ ചെയ്യേണ്ട ആവശ്യമില്ല തനിക്ക് ഡയറക്റ്റ് ഡയറക്റ്റായിട്ട് കാലി എന്ന എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യാൻ സാധിക്കും എന്നാൽ അതായിരുന്നില്ല എ ടി സി ഉദ്യോഗസ്ഥൻ ഉദ്ദേശിച്ചത് അദ്ദേഹം ഉദ്ദേശിച്ചത് ഈ രണ്ട് വേ പോയിന്റ്സ് ക്ലിയർ ചെയ്തുകൊണ്ട് തന്നെ ഈ എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യണം എന്നുള്ളതാണ് അപ്പം തന്നെ ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ അവിടെ ഒരു മിസ് കമ്മ്യൂണിക്കേഷൻ സംഭവിച്ചു കഴിഞ്ഞിരുന്നു ഇത് രണ്ട് എ ടി സിയോ അല്ലെങ്കിൽ പൈലറ്റ്സോ മനസ്സിലാക്കിയതുമില്ല അങ്ങനെ ഈ ഒരു പെർമിഷൻ കിട്ടിയ ഉടനെ തന്നെ ക്യാപ്റ്റൻ ചെയ്തത് അദ്ദേഹത്തിൻ്റെ ഫ്ലൈറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ കാലിയിലേക്കുള്ള ആയിട്ടുള്ള അപ്രോച്ച് അദ്ദേഹം ഫീഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് അങ്ങനെ വന്ന സമയത്ത് എയർക്രാഫ്റ്റിൻ്റെ ഞാൻ ആദ്യം പറഞ്ഞ രണ്ട് വേ പോയിൻസ് ഈ സിസ്റ്റത്തിൽ നിന്നും അപ്രത്യക്ഷമാവുകയും ചെയ്ത് ഡയറക്റ്റായിട്ട് കാലിയിലേക്ക് സ്ട്രേറ്റ് പാത്തിലെ എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഫ്ലൈ ചെയ്യുന്ന സമയത്താണ് എ ടി സിയിലെ രണ്ടാമത്തെ കോൾ വരുന്നത് രണ്ടാമത്തെ കോളിൽ എ ടി സി ആവശ്യപ്പെട്ടത് എ ടി സി ചോദിച്ചത് നിങ്ങൾക്ക് റൺവേ നമ്പർ വൺ നയനിലേക്ക് ലാൻഡ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ് അത് കേട്ടപ്പോൾ ക്യാപ്റ്റിന് കുറച്ചുകൂടി സന്തോഷമായി കാരണം ഓൾറെഡി രണ്ട് മണിക്കൂർ ഡിലേ ഇവർക്ക് സംഭവിച്ചു കഴിഞ്ഞിരുന്നു അതുകൂടാതെ സീറോ വൺ എന്ന് പറയുന്നത് സർക്കിൾ ചെയ്ത് പിന്നീട് ലാൻഡ് ചെയ്യേണ്ട ഒരു റൺവേ ആണ് അതുകൊണ്ട് തന്നെ അവിടെയും സർക്കിൾ ചെയ്യുന്ന സമയത്ത് കുറച്ച് സമയം അവർക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നാൽ റൺവേ വൺ നയൻ എന്ന് പറയുന്നത് ഡയറക്റ്റ് അപ്രോച്ച് ആണ് അതുകൊണ്ട് തന്നെ രണ്ട് മണിക്കൂർ ഡിലേ ഉണ്ടായതുകൊണ്ട് തന്നെ കുറച്ച് സമയമെങ്കിലും ലാഭിക്കാം എന്ന് വിചാരിച്ച ക്യാപ്റ്റൻ റൺവേ നമ്പർ വൺ നയനിലേക്ക് തങ്ങൾ ലാൻഡ് ചെയ്യാൻ റെഡിയാണ് എന്ന് എ ടി സി അറിയിക്കുകയായിരുന്നു എന്നാൽ അവസാന നിമിഷം ഈ ഒരു റൺവേ സ്വിച്ച് എന്ന് പറയുന്നത് ഈ പൈലറ്റ്സ് വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയമെടുക്കുന്ന ഒന്നു തന്നെയായിരുന്നു എന്നാൽ പൈലറ്റ്സിന്റെ കയ്യിൽ അത്രയും സമയം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻ ആദ്യം ചെയ്തത് സ്പീഡ് ബ്രേക്കേഴ്സ് ആക്ടിവേറ്റ് ചെയ്യുകയാണ് ചെയ്തത് അങ്ങനെ സ്പീഡ് ബ്രേക്കർ ആക്ടിവേറ്റ് ചെയ്ത സമയത്ത് എയർക്രാഫ്റ്റിന്റെ ലിഫ്റ്റ് കുറയുകയും എയർക്രാഫ്റ്റ് വളരെ പെട്ടെന്ന് ഡിസെൻഡ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു എയർക്രാഫ്റ്റിന് ഡിസെൻഡ് റേറ്റ് ഒന്ന് കൂട്ടുന്നതിന് വേണ്ടിയാണ് ക്യാപ്റ്റൻ ഈ ഒരു പ്രവൃത്തി ചെയ്തത് അപ്പോൾ ഈ സമയത്താണ് എ ടി സിയുടെ മൂന്നാമത്തെ കോൾ പൈലറ്റ്സിന് ലഭിക്കുന്നത് റോസോ എന്ന വേ പോയിന്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എ ടി സി കോൺടാക്റ്റ് ചെയ്യുക എന്നതായിരുന്നു എ ടി സി നിന്ന് കിട്ടിയ നിർദ്ദേശം ഈ എ ടി സി ഇങ്ങനെ അടിക്കടിക്ക് വിളിക്കുന്നതിൻ്റെ കാരണം മറ്റൊന്നാണ് അതായത് അവർക്ക് എയർക്രാഫ്റ്റിന്റെ പൊസിഷൻ എവിടെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല പൈലറ്റ് ആയിരിക്കണം ഇവർക്ക് എയർക്രാഫ്റ്റിൻ്റെ പൊസിഷൻ പറഞ്ഞു കൊടുക്കേണ്ടത് പൈലറ്റിൻ്റെ വാക്കുകളെയാണ് ഒരു എ ടി സി ഉദ്യോഗസ്ഥൻ കാലി എന്ന എയർപോർട്ടിൽ വിശ്വസിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അവിടെ റഡാർ സിസ്റ്റം ഇല്ല അതുകൊണ്ട് തന്നെ എയർക്രാഫ്റ്റ് കറക്റ്റ് എവിടെയാണ് ഫ്ലൈ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ യാതൊരു മാർഗവുമില്ല അതുകൊണ്ട് തന്നെയാണ് എ എപ്പോഴും ഈ പൈലറ്റിനെ വിളിച്ചുകൊണ്ട് ഓരോ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത് അങ്ങനെ ഈ രണ്ട് വേ പോയിന്റ്സും ഓൾറെഡി സിസ്റ്റത്തിൽ നിന്നും ഡിലീറ്റായി കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ പൈലറ്റിന് മനസ്സിലായില്ല എവിടെയാണ് തങ്ങളിപ്പോൾ ഫ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ റോസോ എന്ന് പറയുന്ന വേ പോയിന്റ് എവിടെയാണ് വരുന്നത് എന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ എടുത്ത് പരിശോധിക്കാൻ തുടങ്ങി അങ്ങനെ അതിൽ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചു എവിടെയാണ് റോസോ എന്നുള്ളത് അദ്ദേഹം ഈ റോസോ എന്ന് പറയുന്ന വേ പോയിന്റ് മാനുവലായിട്ട് സിസ്റ്റത്തിൽ ഫീഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ അദ്ദേഹം അത് മാനുവലായിട്ട് ഫീഡ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ആർ എന്ന് ടൈപ്പ് ചെയ്ത സമയത്ത് അദ്ദേഹത്തിന് ഒരുപാട് ലിസ്റ്റ് വരികയുണ്ടായി ഈ ഒരു സിസ്റ്റത്തിൽ അവർ ഫ്ലൈ ചെയ്യുന്നത് കാലി എയർപോർട്ടിനടുത്തായതുകൊണ്ട് തന്നെ റോസോ എന്ന് പറയുന്ന വേ പോയിന്റ് ആയിരിക്കണം ലിസ്റ്റിൽ ഏറ്റവും ആദ്യം വരേണ്ടത് എന്നാൽ ക്യാപ്പിനത് ക്രോസ് ചെയ്യാനൊന്നും നിന്നില്ല അദ്ദേഹം അതിന് പകരം ചെയ്തത് ആദ്യം ലിസ്റ്റിൽ വന്ന വേ പോയിന്റ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് അത് സെലക്ട് ചെയ്ത് അദ്ദേഹം എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്തു എന്നാൽ ഇവിടെ അദ്ദേഹത്തിന് മറ്റൊരു അബദ്ധം പറ്റിയിരുന്നു അതായത് ഇത് റോസോ എന്ന് പറയുന്ന വേ പോയിന്റ് അല്ലായിരുന്നു അതിനു പകരം എയർക്രാഫ്റ്റിനെ തൊട്ട് പുറകിലേക്ക് ഫ്ലൈ ചെയ്തിരിക്കുന്ന മറ്റൊരു വേ പോയിൻ്റ് ആയിരുന്നു അങ്ങനെ എയർക്രാഫ്റ്റിന്റെ ഓട്ടോ പൈലറ്റ് സിസ്റ്റം ആ സമയത്ത് ഈ ഡേറ്റ ഉപയോഗിച്ച് എയർക്രാഫ്റ്റിനെ വഴി ഫ്ലൈ ചെയ്യാൻ തുടങ്ങി എയർക്രാഫ്റ്റ് ഒരു റൈറ്റ് ടേൺ എടുത്തിട്ടാണ് ഫ്ലൈ ചെയ്തുകൊണ്ടിരുന്നത് ആ സമയത്ത് ഈ കാലി എന്ന് പറയുന്ന എയർപോർട്ടിന് ചുറ്റും മലനിരകളാണ് പലതും വലിയ മലനിരകളാണ് അതുകൊണ്ട് തന്നെ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് സ്പെഷ്യലി ട്രെയിൻഡ് ട്രെയിൻഡായിട്ടുള്ള പൈലറ്റ്സ് ആയിരിക്കണം അപ്രോച്ച് ചെയ്യേണ്ടത് അതുമാത്രമല്ല മാത്രമല്ല അവർ അപ്രോച്ച് ചെയ്തു വരുന്ന ഓരോ പോയിന്റിലും ഓരോ വേ പോയിന്റ് കഴിയുമ്പോഴും എ ടി സിയെ വിളിച്ചുകൊണ്ട് അവർ തങ്ങളുടെ പൊസിഷൻ കൊടുക്കേണ്ടതാണ് അപ്പോൾ ഈ എയർക്രാഫ്റ്റ് വഴിതിരിഞ്ഞ് ഫ്ലൈ ചെയ്യുന്നത് ആദ്യം ക്യാപ്റ്റൻ മനസ്സിലായില്ല എന്നാൽ കുറച്ച് കഴിഞ്ഞ് അദ്ദേഹം നോക്കിയ സമയത്താണ് എയർക്രാഫ്റ്റ് റൈറ്റ് ടേൺ എടുത്തു എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുന്നത് തങ്ങൾ തെറ്റായ ദിശയിലാണ് ഫ്ലൈ ചെയ്യുന്നത് എന്ന് ക്യാപ്റ്റന് പെട്ടെന്ന് മനസ്സിലായി അദ്ദേഹം അത് ഫസ്റ്റ് ഓഫീസറോട് പറഞ്ഞു ചെയ്തു അങ്ങനെ ഫസ്റ്റ് ഓഫീസർ പറഞ്ഞു നമ്മൾക്ക് എന്തായാലും ഡയറക്റ്റ് കാലിയിലേക്ക് തന്നെ ഫ്ലൈ ചെയ്യാം റോസോ എന്ന് പറയുന്ന വേ പോയിന്റ് നോക്കേണ്ട ആവശ്യമില്ല കാരണം എയർക്രാഫ്റ്റ് ആ സമയത്ത് ഡിസെൻഡ് ചെയ്തുകൊണ്ട് തന്നെ വരികയാണ് അങ്ങനെ എയർക്രാഫ്റ്റ് തിരിച്ച് കാലി എന്നുള്ള ഡയറക്ഷൻ കൊടുക്കുകയും അങ്ങോട്ട് ഫ്ലൈ ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു എന്നാൽ എയർക്രാഫ്റ്റ് ഇവർക്ക് അസൈൻ ചെയ്തിരുന്ന പാത്തിലായിരുന്നില്ല ആ സമയത്ത് ഫ്ലൈ ചെയ്തിരുന്നത് ഈ റൈറ്റിനെടുത്ത എയർക്രാഫ്റ്റ് തിരിച്ചു വന്നെങ്കിൽ പോലും ആ റൺവേക്ക് പാരലായിട്ടായിരുന്നു ഫ്ലൈ ചെയ്തുകൊണ്ടിരുന്നത് എയർക്രാഫ്റ്റിൻ്റെ ഡിസൻ റേറ്റ് ക്യാപ്റ്റൻ വർദ്ധിപ്പിക്കുകയും ചെയ്തു കാരണം റൺവേ നമ്പർ വൺ നയനിലേക്ക് എയർക്രാഫ്റ്റ് കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞു അതുമാത്രമല്ല ആ സമയത്ത് വളരെയധികം ഉയരത്തിൽ അവർ ഫ്ലൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ എയർക്രാഫ്റ്റ് വളരെ പെട്ടെന്ന് താഴേക്ക് വന്നെങ്കിൽ മാത്രമാണ് ഡയറക്റ്റ് അപ്രോച്ച് ആയിട്ടുള്ള റൺവേ വൺ നയനിലേക്ക് ഇവർക്ക് ലാൻഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഈ രണ്ട് പൈലറ്റ്സും തങ്ങൾ ലാൻഡ് ചെയ്യേണ്ട റൺവേയുടെ പാരലായിട്ടാണ് ഫ്ലൈ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയില്ല വളരെ പെട്ടെന്നായിരുന്നു എയർക്രാഫ്റ്റിന്റെ കോക്പെറ്റ് ഗ്രൗണ്ട് പ്രോക്സിമിറ്റി വാർണിംഗ് വരാൻ തുടങ്ങിയത് പുൾ അപ്പ് എന്ന വാർണിംഗ് വന്നെങ്കിൽ പോലും എന്താണ് പെട്ടെന്ന് സംഭവിക്കുന്നതെന്ന് പൈലറ്റ്സിന് രണ്ടുപേർക്കും മനസ്സിലായില്ല ക്യാപ്റ്റൻ വളരെ പെട്ടെന്ന് ഓട്ടോ പൈലറ്റ് ഡിസ്കണക്ട് ചെയ്തു മാനുവലായിട്ട് എയർക്രാഫ്റ്റിൻ്റെ കൺട്രോൾ ഏറ്റെടുത്തു കൺട്രോൾ ഏറ്റെടുത്തുകൊണ്ട് എയർക്രാഫ്റ്റ് താഴേക്ക് പോവുകയാണെന്ന് മനസ്സിലാക്കി ക്യാപ്റ്റൻ വളരെ പെട്ടെന്ന് എയർക്രാഫ്റ്റ് മുകളിലേക്ക് ഉയർത്തി ഫ്ലൈ ചെയ്യാൻ തുടങ്ങി എന്നാൽ എപ്പോഴെങ്കിലും മുകളിലേക്ക് ഇതുപോലെ എയർക്രാഫ്റ്റ് ഉയർത്തി ഫ്ലൈ ചെയ്യുന്ന സമയത്ത് സ്പീഡ് ബ്രേക്കർ എപ്പോഴും ഓഫ് ആയിരിക്കണം അത് അമേരിക്കൻ എയർലൈൻസിൻ്റെ പൈലറ്റ് ഒരു ബൈഹാർട്ട് ചെയ്ത് വെച്ചിരിക്കേണ്ട ഒരു പ്രൊസീജ്യർ തന്നെയാണ് എന്നാൽ ഈ തിരക്കിനിടയ്ക്ക് ഒരുപാട് ബോർണിങ്സ് കോപ്പിട്ട് വരുന്നുണ്ട് എയർക്രാഫ്റ്റ് താഴേക്ക് പോവുകയാണെന്ന് ക്യാപ്റ്റൻ മനസ്സിലായി ഇപ്പൊ ഇതിനെല്ലാം തിരക്കിൻ്റെ ഇടയ്ക്ക് വളരെ പെട്ടെന്ന് അദ്ദേഹം ഈ ഒരു സ്പീഡ് ബ്രേക്കർ ഓഫ് ചെയ്യാൻ മറന്നുപോയിരുന്നു അല്ലെങ്കിൽ ലിട്രാക്ട് ചെയ്യാൻ മറന്നുപോയിരുന്നു അതുകൊണ്ട് തന്നെ എയർക്രാഫ്റ്റ് താഴേക്ക് തന്നെ പോവുകയായിരുന്നു എയർക്രാഫ്റ്റ് മുകളിലേക്ക് ഉയർത്തി ഫ്ലൈ ചെയ്യാൻ ക്യാപ്റ്റൻ ശ്രമിച്ചെങ്കിൽ പോലും താഴേക്ക് പോകാനുള്ള ആ എയർക്രാഫ്റ്റിന് ടെൻഡൻസിയും അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എയർക്രാഫ്റ്റിന്റെ മുകൾ ഭാഗം ഒരു മൗണ്ടൻ ക്ലിയർ ചെയ്ത് പോയെങ്കിൽ പോലും എയർക്രാഫ്റ്റിൻ്റെ പിൻഭാഗം മൗണ്ടനിൽ വന്ന് ഇടിക്കുകയായിരുന്നു അങ്ങനെ ആ മലമുകളിൽ ഇടിച്ച് അമേരിക്കൻ എയർലൈൻസിന്റെ ഫ്ലൈറ്റ് നമ്പർ നയൻ സിക്സ് ഫൈവ് വളരെ പെട്ടെന്ന് മരങ്ങൾക്കിടയിലൂടെ താഴേക്ക് വീഴുകയും കത്ത് ചെയ്തു ഏകദേശം ഒമ്പതിനായിരം അടി ഉയരമുള്ള മൗണ്ട് ലിവ്യൂ എന്ന ഒരു മല മുകളിലേക്കാണ് ഈ എയർക്രാഫ്റ്റ് ഇടിച്ചിറങ്ങിയത് വളരെ പെട്ടെന്ന് എ ടി സിയുമായിട്ട് എയർക്രാഫ്റ്റിന്റെ ബന്ധം നഷ്ടപ്പെട്ടു അപ്പോൾ തന്നെ എ ടി സിക്ക് മനസ്സിലായി എയർക്രാഫ്റ്റിനെന്തോ അപകടം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ എയർക്രാഫ്റ്റിൽ അന്ന് ക്രിസ്മസിന് വേണ്ടിയായിരുന്നു കൂടുതൽ യാത്രക്കാരും കൊളംബിയയിലേക്ക് വന്നുകൊണ്ടിരുന്നത് അവരെ റിസീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ഫാമിലി റിലേറ്റീവ്സ് എല്ലാം തന്നെ ആ എയർപോർട്ടിന പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഇവരോടെല്ലാം തന്നെ എയർക്രാഫ്റ്റ് ഡിലേ ആയി എന്നാണ് ആദ്യം അധികൃതർ പറഞ്ഞത് എന്നാൽ അതിനുശേഷമാണ് എയർക്രാഫ്റ്റ് ഈ മലമുകളിൽ ഇടിച്ചിറങ്ങി എന്ന വാർത്ത പരക്കുന്നത് ഹെലികോപ്റ്ററിന്റെ സഹായത്തോടുകൂടി കൂടിയായിരുന്നു എല്ലാം ആരംഭിച്ചത് ിൽ ആരംഭിച്ച സമയത്ത് വെറും നാല് നാലുപേരെ മാത്രമാണ് ഈ എയർക്രാഫ്റ്റിന്റെ അവശേഷങ്ങൾക്കിടയിൽ നിന്നും ജീവനോടെ കണ്ടെത്താൻ സാധിച്ചത് ഈ എയർക്രാഫ്റ്റിന്റെ ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ച സമയത്ത് ഇൻവെസ്റ്റിഗേറ്റേഴ്സിന് വളരെ പെട്ടെന്ന് എന്താണ് ഈ എയർക്രാഫ്റ്റിന് സംഭവിച്ചതെന്ന് കണ്ടെത്താൻ സാധിച്ചു കാരണം ബ്ലാക്ക് ബോക്സിലെ എല്ലാ റെക്കോർഡിങ്സും തന്നെ വളരെ ക്ലിയർ ആയിരുന്നു എ ടി സിയും പൈലറ്റ്സും തമ്മിലുള്ള ആയിരുന്നു ആദ്യം ഇവർ കണ്ടെത്തിയത് ഡയറക്റ്റ് കാലി എന്ന് എ ടി സി ഉദ്യോഗസ്ഥൻ പറഞ്ഞ സമയത്ത് രണ്ട് വേ പോയിന്റ്സിലും തനിക്ക് ക്രോസ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് ക്യാപ്റ്റൻ കരുതുകയായിരുന്നു എന്നാൽ അതൊന്ന് ക്രോസ് ചെയ്യാൻ വേണ്ടി ക്യാപ്റ്റൻ തീരുമാനിച്ചതുമില്ല എ ടി സി ഉദ്യോഗസ്ഥനാണെന്നുണ്ടെങ്കിൽ പോലും അത് ക്ലിയർ ആയിട്ട് ഇവർക്ക് പറഞ്ഞു കൊടുത്തതുമില്ല രണ്ടാമത്തെ മിസ്റ്റേക്ക് ആയിരുന്നു റൺവേ നമ്പർ വൺ നയനിലേക്ക് പെട്ടെന്ന് ലാൻഡ് ചെയ്യാൻ വേണ്ടി എടുത്ത തീരുമാനം റൺവേ നമ്പർ സീറോ വൺ തന്നെ ആയിരുന്നു ലാൻഡ് ചെയ്യാൻ വേണ്ടി എടുത്തിരുന്നെങ്കിൽ ഒരിക്കലും ഈയൊരു അപകടം സംഭവിക്കുമായിരുന്നില്ല ഈ റൺവേ വൺ നയൻ എന്നത് ഡയറക്റ്റ് അപ്രോച്ച് ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ലാൻഡ് ചെയ്യാൻ സാധിക്കുമെന്ന ക്യാപ്റ്റൻ്റെ തെറ്റിദ്ധാരണയായിരുന്നു മറ്റൊരു അപകട കാരണം സമയമില്ലെങ്കിൽ തീർച്ചയായിട്ടും പൈലറ്റ്സിന് റൺവേ നമ്പർ സീറോ വണ്ണിലേക്ക് ലാൻഡ് ചെയ്താൽ മതിയായിരുന്നു അതുപോലെ ജീപ് ഈ ഗ്രൗണ്ട് പ്രോക്സിമറ്റി വോർണിംഗ് വന്ന സമയത്ത് എയർക്രാഫ്റ്റ് വളരെ പെട്ടെന്ന് മുകളിലേക്ക് ഉയർത്താൻ ക്യാപ്റ്റന് സാധിച്ചു പക്ഷെ അവരവിടെ മറന്നുപോയ മറ്റൊരു കാര്യമുണ്ടായിരുന്നു സ്പീ സ്പീഡ് ബ്രേക്ക് ഓൺ ആണെന്നുള്ള കാര്യം അത് ഓഫ് ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എയർക്രാഫ്റ്റ് ഈ ഒൻപതിനായിരം അടി ഉയരമുള്ള മലയുടെ മുകളിലൂടെ കടന്നു പോകുമായിരുന്നു എന്നാൽ മലയുടെ മുകളിലൂടെ എയർക്രാഫ്റ്റിൻ്റെ മുൻഭാഗം കടന്നു പോയെങ്കിൽ പോലും എയർക്രാഫ്റ്റിന്റെ പിൻഭാഗം വന്നിടിച്ചത് ഈ സ്പീഡ് ബ്രേക്കർ ഓൺ ആയതുകൊണ്ടായിരുന്നു ഈ ഗ്രൗണ്ട് പ്രോക്സിമിറ്റി വോണിങ് വരുന്ന സമയത്ത് സ്പീഡ് ബ്രേക്കർ ഓഫ് ആക്കണം എന്നുള്ളത് അമേരിക്കൻ എയർലൈൻസിൻ്റെ പൈലറ്റ്സ് ബൈഹാർട്ട് ചെയ്യേണ്ട ഒന്ന് തന്നെയായിരുന്നു അതായിരുന്നു പൈലറ്റ്സ് രണ്ടുപേരും മാറന്നുപോയത് ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു എയർക്രാഫ്റ്റിനെ വളരെ എക്സ്പീരിയൻസ് ഉള്ള രണ്ട് പൈലറ്റ്സ് വരുത്തിയ ചെറിയ കെയർലെസ് ആയിട്ടുള്ള ഒരു മിസ്റ്റേക്ക് ആയിരുന്നു ഈ അപകടത്തിലേക്ക് വഴി നഴിച്ചത് ഇതായിരുന്നു അമേരിക്കൻ എയർലൈൻസ് നയൻ സിക്സ് ഫൈവ് എന്ന വിമാന അപകടത്തിന്റെ കാരണം അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആയതെന്ന് ഞാൻ വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയുമായി കാണാം താങ്ക് യു സോ മച്ച് ബൈ